നമ്മളെ ഏതിനു വേണ്ടി ഒരു വീട് മേടിച്ചാണ്. എന്താണ് ഇതിന്റെ വീട്? ആ വീട്. അപ്പൊ നമ്മൾ പൊട്ടിക്കണ്ടേ? പൊട്ടിക്കത്തി സാധനം പൊട്ടിക്കൊണ്ടിരിക്കയാണ്. ഇതാണ് ഇതിനെ കത്ത് മാറ്റോ. ആ വലിച്ചെടുത്തോ, ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തോ. അപ്പൊ ഇതാണ് ഇത്ര സാധനങ്ങളുണ്ട് ബോക്സിൽ വന്നേക്കണത്. ഇതൊരു എങ്ങനെ അസംബിൾ ചെയ്യണമെന്നുള്ള സാധനം അവിടെ ഉണ്ട്. പിന്നെ പൈപ്പിന്റെ എണ്ണം നോക്കണമെങ്കിൽ 3, 4, 5, 6, 7, 8, 9, 10 ചെറിയ പൈപ്പുണ്ട്. അപ്പൊ ഇതേ ലെങ്ത്തിൽ തന്നെ 4 വേറെ ഉണ്ട് കേട്ടോ. അത് വേറെ ബ്ലൂ കളറാണ്. പിന്നെ ഇത് എത്രണ്ട്? 3, 6 അറിയില്ലേ? തുറന്നു നോക്കിയാ എടുത്തു തരണം. അതെന്ത് കളറാണ്? ആട്ടോ. ഇതെന്ത് സാധനം? അറിയില്ല. കൊച്ചിനെ അറിയാൻ പാടില്ലാട്ടാ. ഇനി നമുക്ക് അസംബിൾ ചെയ്ത് നോക്കാം. അപ്പൊ വീടുണ്ടാക്കണ്ടാവണോ? അപ്പൊ ഇവരിങ്ങനെ എല്ലാം ഡിഫറെന്റ് കളറിൽ തന്നേക്കണതിന്റെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ചാർട്ട് നോക്കുമ്പോ ഈ ചാർട്ടിൽ എല്ലാം കളർ ബേസിലാണ് കാണിച്ചേക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അസംബിൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് പൈപ്പ് ഒരേ ലെങ്ത് ആണെങ്കിലും ഡിഫറെന്റ് കളറിൽ തന്നേക്കണമെന്ന് വെച്ചാല് നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ പൈപ്പ് വേണമെന്ന് അറിയണം. അതുപോലെ ഈ അസംബ്ലി യൂണിറ്റും ഇതുപോലെ 3 കളറിൽ തന്നേക്കണമെന്ന് വെച്ചാല് കളർ ബേസ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ എവിടെ വരുമെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അസംബിൾ ചെയ്ത് രണ്ടാമത് ഊരി പിന്നെ വേറെ സ്ഥലത്ത് അസംബിൾ ചെയ്യേണ്ടിയൊക്കെ വരും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിനെക്കുറിച്ച് ഒരു ബോധം ഇല്ലാത്ത ആൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അയ്യോ ശക്തി ഉണ്ടാ അടിപൊളി. ഇനിയിപ്പോ കഴിക്കോ. അതെ കൈ കൊട്ടാട്ടാ. കൈ കൊട്ടല്ലേ കൈകൊട്ടല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ലെങ്ത്. ഈ റെഡ് പൈപ്പാണ്, അതായത് റെഡും മഞ്ഞയും കൂടി ജോയിന്റ് അടിക്കാനാ. ഇതിനുള്ളിൽ കേട്ടാ കേറണല്ല. കേറാൻ പറ. ഞാൻ കേറാൻ പറ. ആ കേറിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 10 ഉണ്ടായി. അപ്പൊ അതായത് 5 ലെങ്ത് ഉള്ള വടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ എനിക്കുള്ളത് ഒരു ഡബിൾ 2 യൂണിറ്റ് ആയിട്ട് തന്നേക്കണത്, അതായത് 2 പീസായിട്ട് തന്നേക്കണതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ബോക്സിൽ കൊണ്ടിട്ട് നമുക്ക് കൊരിയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ. അതുണ്ടാ തിക്നെസ് കുറച്ചുണ്ട്. സാധാരണ നമുക്ക് കണ്ടേക്കണ ചിലതൊക്കെ ഒട്ടും തിക്നെസ് ഉണ്ടാവാറില്ല, പക്ഷെ ഈ ഒരു കമ്പനിക്ക് കുറച്ച് തിക്നെസ് ഉണ്ട്. പൈപ്പിന്റെ ഡയ സൈസ് കുറവാണ്, ചെറിയ പൈപ്പാണ്. സാധാരണ നമ്മുടെ ഇലക്ട്രിക് പൈപ്പ്, ഇലക്ട്രിക്കിൻ്റെ വയറൊക്കെ ഓടിക്കാൻ വേണ്ടി വീട്ടിൽ വയറിങ് ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ വണ്ണം ഉണ്ടാവാം. ഒരു 20 ഉണ്ടാവാറുണ്ട്. ഇത് അത്ര ഒന്നുമില്ല, ഇതൊരു 10 കേട്ടോ. പക്ഷേ സാധനം സ്ട്രോങ് ആണ്, നല്ല ബലമുണ്ട്, പെട്ടെന്ന് വളയണമൊന്നുമില്ല കേട്ടോ. അതായത് അതിൻ്റെ തിക്നെസ് കൂടുതലുകൊണ്ടാണ്. ഈ റെഡും പച്ചയും കണ്ടോ, അതായത് നമുക്ക് കാണുമ്പോൾ ഒരുപോലെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ബെൻഡിൻ്റെ ഒരു ഇത് വ്യത്യാസമുണ്ട്. ഇത് ഏകദേശം ഇത് 90 എല്ലാ ബെൻഡും, 3 90 ഇത് 47-45 ഒക്കെ ആയിട്ടാണ് ചെയ്തേക്കണം ഒരു സൈഡ്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് 2 കളറായിട്ട് തന്നേക്കണത്. ആ അത് 2 ടൈലാണ്ട്, ഇത് 2 ടൈലിൽ കറക്റ്റ്. അപ്പോൾ ഏകദേശം 2 സൈസ് മനസ്സിലായി. 2 എന്നാണ്. അപ്പൊ 2-3 ഉണ്ട് ഏകദേശം. നമ്മുടെ ഏകദേശം ഉള്ള കേട്ടാ. ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമുക്ക് 4 ലെങ്ത് കൂടി പൈപ്പ് ഉള്ളത്. ഉണ്ടോ ഈ 2 പൈപ്പ് ഉണ്ടോ ഇതില്?
ലെങ്ത്ത് കൂടിയ പൈപ്പ് ഈ സൈഡ് ഹൈറ്റാണ്. നമ്മുടെ വീടുണ്ടാക്കുമ്പോഴാ കാണുമ്പോളേ ആൾക്കാർക്ക് ബോറടിക്കൂലേ, ഇവര് പാട്ടുപാടി കൊടുത്തേ കൊടുക്ക് കൊടുക്കൂല കൊടുക്കൂല. അപ്പൊ ഇനിയാണ് നമ്മുടെ പച്ച ഫിറ്റിങ്സ് ഇവിടെ വന്നാണല്ലോ, ഈ മോളിലത്തെ ജോയിന്റ് അത് എങ്ങനെ വരും ഇങ്ങനെ വരും. നമുക്ക് വീട് മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി ഞാൻ ക്യാമറ ഒന്ന് പുറകിറക്കിയതാണോ, അങ്ങനെ നമുക്ക് മോളിലോട്ടൊക്കെ വരുമ്പോഴേക്ക് ഇട്ട് നടത്തുന്ന പൊസിഷനിൽ കിട്ടില്ല. ഇനി നമുക്ക് വലിയ പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്യാം അല്ലേ, ഇവിടെ വെച്ചേ ശരിയാണോ? ശരിയാണോ? ഇതിലെ പറഞ്ഞു കേട്ടോ, പപ്പക്ക് അറിയാൻ പാടില്ലേ. നമുക്ക് ചെറുത് ഇങ്ങനെ നോക്കാം, എങ്ങനെ നോക്കണം? ഇങ്ങനെ നോക്കാം, ഇത് ഇവിടെ വെക്കാം. എന്നിട്ട് നമ്മുടെ റെഡ് കൊള്ളാമോ? കൊള്ളാം. അടുക്കളയില്ലാത്ത വീടാണിത്. ഈ വീട്ടിൽ താമസിക്കുന്നത് പുറത്ത് ഫുഡ് കഴിക്കണം. കൊച്ചിന് പുറത്ത് കഴിക്കാനല്ലേ ഇഷ്ടം. കൊച്ചിന് എന്താ ഇഷ്ടം? കുഴിമന്തിയാണോ ഷവർമ്മയാണോ? ഷവർമ്മ. ഷവർമ്മ. അപ്പൊ ഈ വീടിന് അടുക്കള ഇല്ലാത്തോണ്ട് നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാം. അപ്പൊ ഏകദേശം പൈപ്പുകളെല്ലാം തീർന്നിട്ടുണ്ട്. വീട് റെഡി ആയി കൊള്ളാമെന്ന് ചോദിച്ചേ, ക്യാമറയിലോട്ട് ചോദിക്കേ. ഇനി പാട്ടുപാടി ചോദിച്ചേ, കൊള്ളാമോ? കൊള്ളാലോ. അപ്പൊ നമുക്ക് ഇതാ എടുക്കാം നമ്മുടെ സാധനം. ഇതാണ് മെയിൻ സാധനം കേട്ടോ. പക്ഷെ നമ്മൾ പറഞ്ഞ കളർ ഇതല്ല, എന്നാലും കുഴപ്പമില്ല, സാധനം വന്നിട്ടുണ്ട്. ഇതല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഓർഡർ ചെയ്തതില്ല, ഇത് കാണിച്ചു തരാട്ടാ. ഇതാണ് ഇതിൻ്റെ വീട്. എന്താ തോന്നല്ലേ, നിനക്കറിയാല്ലേ. വീടിൻ്റെ സ്കെൽറ്റൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാർക്കലും മധുരമായിട്ടൊന്നും ഇല്ല, ഒറ്റടിക്കണ പരിപാടി. കേറുന്നല്ലോ വീട് പൊളിഞ്ഞു പോകും. അടിയിലൊരു ലാസ്റ്റിക്ക് അതാണ് സംഭവം. ഈ തുണിയുടെ അടിയിൽ ഒരു എലാസ്റ്റിക് ഉണ്ട്, അത് വളരെ ഉപകാരപ്പെട്ട സാധനമാണ്. അതുള്ളതുകൊണ്ടാണ് നമുക്കിത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുട്ടാ. പക്ഷെ കയറി കഴിഞ്ഞാൽ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അത് ലോക്കായിട്ട് അവിടെ നിന്നാണ്. തുണി നല്ല സ്ട്രോങ് തുണിയാട്ടാ. തുണി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു തിക്കായിട്ടുള്ള സാധനമാണ്. ആയ വീടായ എന്നാണ് പരമാസുര എന്നാണ് ഹൗസ് സ്വാമി എന്നാടെ. അപ്പൊ ആ ഫ്രണ്ട് വരാം, ഒന്ന് ശരിയാക്കട്ടെ. ഇതിങ്ങനെ ഇങ്ങനെ എന്താ ഇത് അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ജനാലൊക്കെ ഇട്ടിട്ടു കെട്ടി വെക്കാം. രാത്രി രാത്രി ഉറങ്ങുമ്പോ ഇത് അടച്ചിട്ടുണ്ടോ, കൊതു കയറും. ഓക്കെ കൈടാവോ? തലയിടാൻ പറ്റുമോ? നമ്മൾ ആമസോണിൽ നിന്നാണ് ടൈറ്റൻ്റെ ഹൗസ് മേടിച്ചത്. ഏകദേശം 3.9 റേറ്റിംഗ് ഉണ്ട്, 500 രൂപ വില വരുന്നത്. 500 രൂപ എന്തുകൊണ്ടും വെറുത്താണ് ഈ സാധനം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത കളർ ഇതായിരുന്നു, പക്ഷെ ഇപ്പോൾ വന്ന കളറിൻ്റെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ജനാല കണ്ടോ, രണ്ട് വിൻഡോ ടൈപ്പ് പറഞ്ഞത്, മെഷ് ടൈപ്പ് ഉണ്ടായി, കർട്ടൺ ടൈപ്പ് ഉണ്ടായി. പിന്നെ നമുക്ക് വന്നേക്കണ രണ്ടും കർട്ടൺ ടൈപ്പാണ്. ഇപ്പോൾ രണ്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടോ, ഒരു മെഷും ഒരു കർട്ടണുമാണ്, പക്ഷെ നമുക്ക് രണ്ടും കർട്ടൺ ടൈപ്പാണ്.
പിന്നെ ബോക്സിൽ ആകെയുള്ളത് 20 പൈപ്പും 15 കണക്ടേഴ്സും ഒരു പ്രിന്റഡ് ക്ലോത്തും ആണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വീട് തിരിച്ച് ആൾക്കാരെ കാണിക്കാം, കാണിച്ചു കൊടുക്കണ്ട വീട്. നമ്മളെ വീട്ടിൽ നമുക്ക് തിരിക്കാം. ഡോറ് തുറക്കാം. ഡോർ ഇങ്ങനത്തെ വേണ്ട, ഡോറ് ചുരുട്ടി വെക്കുന്ന ഡോറാണ്. ഡോർ തുറക്കട്ടെ, കാറ്റ് കയറണ്ടേ. കാൻഡി ഹൗസ് എന്നാണ് വീടിന്റെ പേര്. എന്താണ് ക്യാൻഡി ഹൗസ്? അവിടെ കാണാല്ലേ. വീട് തിരിച്ചു നോക്കട്ടെ എല്ലാവർക്കും. വീട് കൂട്ടണ്ടോ? അപ്പൊ പപ്പനെ കേട്ടല്ലേ. നമുക്കൊന്ന് വെറുതെ തലമുട്ടൂല. ഇവിടെ ലോക്കൊക്കെ ഉണ്ട്, അത് ഈ കോർണർ അകത്തട്ട് കയറിയിരിക്കുന്നുണ്ട്, 4 കോർണറും. അപ്പൊ അതുകൊണ്ട് ഇത് പൊങ്ങിപ്പോല, തുണി പൊക്കിയാലും ഇത് ഉൾപ്പെടെ പൊങ്ങോളും. ഇങ്ങോട്ട് തല പുറത്തേക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. കൊച്ചിന്റെ വീടല്ലേ, ഞാൻ ഇറങ്ങിക്കോട്ടെ. അമ്മേനെ കൊണ്ട് കാണിക്കണ്ട വീട്. അമ്മേനെ ഞെട്ടിപ്പോ, സൂപ്പർ വീടിന്റെ അകത്തുള്ള വിഷയം ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന് 4 കോർണറും ഇങ്ങോട്ട് അടിയിലേക്ക് കയറി കിടക്കണാണ്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എലാസ്റ്റിക്കും ഉണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇളകി ഒന്നും പോരില്ല. നമുക്ക് ആ ക്ലോത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യാം. കേൾക്കോ, പോകോ. Bye.